Good evening, children. Today we are going to study Malayalam. In Malayalam, how we are learning to study is in the first grade. Am. Am is the first grade. I will be teaching the second grade. I will be teaching the third Ambujam. Ambujam. We are learning to read and write. Ambujam. 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 I will be teaching the second ഇനി അടുത്തൊരു അക്ഷരം കൂടി നമുക്ക് പഠിക്കുക ഔ അം അടുത്തത് ആ ആയിക്ക് പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല ആ എഴുതിയിട്ട് രണ്ട് പൂജ്യം വരക്കുന്നതാണ് ആ ഏതൊരു അക്ഷരത്തിൻ്റെ കൂടെയും രണ്ട് പൂജ്യം ചേർത്ത ആ അക്ഷരം തന്നെയായിരിക്കും ഉച്ചരിക്കുന്നത് ആ തായവരുടെയാണെങ്കിൽ ത പായവരുടെയാണെങ്കിൽ പ റായവരുടെയാണെങ്കിൽ റ ഇനി അമ്മും ആയും നമ്മളെങ്ങനെയാണ് എഴുതുന്നതെന്ന് ബോർഡിൽ ശ്രദ്ധിച്ചെല്ലാവരും ആ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ ആദ്യത്തെ അക്ഷരമായ ആ എഴുതുക ആയുടെ അടുത്ത് തന്നെ പൂജ്യം ചേർക്കുക ഇതാണ് അം ആ പൂജ്യം അം ഇനി ആയുടെ കൂടെ രണ്ട് പൂജ്യം ചേർക്കാൻ സമയത്ത് പറയും ആ ഇപ്പൊ കായിൽ രണ്ട് പൂജ്യം ചേർ ഒരു പൂജ്യം ചേർത്താ കം തായോട് ഒരു പൂജ്യം ചേർത്താ താം നായോട് ഒരു പൂജ്യം ചേർത്താ നാം റായോട് ഒരു പൂജ്യം ചേർത്താ റാം കായോട് രണ്ട് പൂജ്യം ചേർത്താ ക തായോട് രണ്ട് പൂജ്യം ചേർത്താ താ നായിൽ രണ്ട് പൂജ്യം ചേർത്താ ന റായിൽ രണ്ട് പൂജ്യം ചേർത്താ റ ഇനി അം വെച്ച് ഒരു വാക്ക് എഴുതാൻ പോവുകയാണ് അംബുജം അം അംബുജം അംബുജം താമര ജലത്തിൽ വളരുന്ന പുഷ്പം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പുഷ്പമാണ് അംബുജം അം അംബുജം എല്ലാവരും പറഞ്ഞ് പഠിച്ച ശേഷം മാത്രം ടു ലൈൻ ബുക്കിൽ എഴുതുക ഓക്കെ ചിൽഡ്രൻ